കൊച്ചിയിൽ നിന്ന് മാവോയിസ്റ്റിനെ പിടികൂടി. ബ്രഹ്മപുരത്ത് നിന്നും പണം വാങ്ങി മടങ്ങും വഴിയാണ് പിടിയിലായത്. വയനാട് സ്വദേശി മനോജാണ് അങ്ങനെ പിടിയിലാകുന്നത്. ബിനിലുണ്ട്. ബിനിൽ, എന്താണ് ഇയാളുടെ മാവോയിസ്റ്റ് ബന്ധം സംബന്ധിച്ചും പോലീസ് പിടികൂടിയ ശേഷം എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ? പ്രതീക്ഷ, 14 കേസുകളിൽ പ്രതിയായിട്ടുള്ള മനോജിനെയാണ് കൊച്ചിയിൽ നിന്ന് SIT അതായത് പ്രത്യേക സംഘം പിടികൂടിയത്. ആന്റി ടെറർ സ്ക്വാഡാണ് ഈ മനോജിനെ കസ്റ്റഡിയിലെടുത്തത്. ട്രെയിനിൽ കയറി ഇരിക്കുന്ന ഘട്ടത്തിലാണ് മനോജിനെ പെട്ടെന്ന് AT സംഘം എത്തി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ഇയാൾ ബ്രഹ്മപുരത്തെത്തി പണം വാങ്ങി മടങ്ങുമ്പോഴാണ് ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലെ ATS ആസ്ഥാനത്ത് വെച്ച് മനോജിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ കുഴിബോംബ് കേസിന് പിന്നാലെ കൂടുതൽ ഒളിവിൽ പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഇയാളുടെ ഒപ്പമുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ATS. മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതെന്നാണ് ATS അധികൃതർ നൽകുന്ന സൂചന. നിമിഷങ്ങൾക്കകം തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുത്ത നിമിഷങ്ങൾക്കകം തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ATS സംഘം മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ആസ്ഥാനത്ത്, നെടുമ്പാശ്ശേരിയിലെ ആസ്ഥാനത്ത് വെച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശരി, ബില്ലാണ് വിവരങ്ങൾ നൽകുന്നത്. മാവോയിസ്റ്റിനെ പിടികൂടി.